പ്രഭാസ് പൃഥ്വിരാജ്, ശ്രുതിഹാസൻ എന്നിവരാണ് ഇതിരുത്തി ഹോംബാല ഫിലിംസിന്റെ പ്രശാന്തിയിൽ ചിത്രം സലാർ ഡിസംബർ 22 വേൾഡ് വൈഡ് റിലീസ് ചെയ്യുന്നു. വിദേശ പഠന സ്വപ്നങ്ങൾക്ക് REG ഇമിഗ്രേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ കേരളത്തിൽ എല്ലായിടത്തും. തൊപ്പിയായിട്ട് ഇഷ്ടാന്ന് പറഞ്ഞപ്പോ ഫസ്റ്റ് നേരിടുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്താ? പൈസ വന്നിട്ട് ഫെയിമിന് വേണ്ടി ഇവക്ക് ഫോളോവേഴ്സ് ഇങ്ങനെ കൂടുന്നതിന് ആൾക്കാർ ഇവരറിയോ ആ ഇത്ര ഫോളോവേഴ്സ് ആയാൽ ഇവിടെ ഇട്ടിട്ട് പോകും. എല്ലാവരും പറയൂല, എനിക്ക് വിഷമം എന്ന് വിചാരിച്ചിട്ട് പറയൂല. ഒന്ന് വായു കേട്ടോ പ്ലീസ്. ഹഗ് ചെയ്യാനൊക്കെ തോന്നുന്നുണ്ടോ നമ്മുടെ ഫസീന്? ഓക്കെ, ഇനി എപ്പോഴാ നിങ്ങക്ക് നിക്കാ വെക്കാൻ എന്നാ പ്ലാൻ? മംഗലോ ഇവ ലൈവ് ഒക്കെ ചെയ്തിട്ട് വെഡിങ് ചെയ്യാന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങള് പ്ലാൻ ചെയ്യോ ഫാമിലി ലൈഫിനെ കുറിച്ചിട്ട്? പൊന്നിക്കാല് ആമിനല്ല ഭസ്മിന. ഒരു ലവ് ലെറ്റർ എഴുതിപ്പിക്കാൻ പോവാ. ഓക്കെ, രണ്ട് പൂച്ച കണ്ണു വരയ്ക്കാൻ മിടുക്കനല്ലേ? ഞാൻ കാണുന്നുണ്ട് ഇത് മറ്റേ ഡിസ്കവറി ചാനലിൽ വരുന്ന ഇപ്പൊ ഇത്ര പബ്ലിക് ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നൊക്കെ തൊപ്പി പറഞ്ഞല്ലോ, അപ്പൊ കൊറേ കാര്യങ്ങൾ, അതായത് കൊറേ നെഗറ്റീവ്സ് ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്താ ഇപ്പൊ രണ്ടുപേരും ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട്? കമന്റാ മെസ്സേജാ എങ്ങനെ വേണമെങ്കിലും ആവാ. ഇപ്പൊ തൊപ്പിനെ തൊപ്പിയായിട്ട് ഇഷ്ടാന്ന് പറഞ്ഞപ്പോ ഫസി നേരിടുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്താ? അത് കമന്റിലൂടെ ആവാ, മെസ്സേജിലൂടെ ആവാ, എന്താ പറയുന്നത്? പൈസ 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 ഫെയിമിന് വേണ്ടി അങ്ങനെ 500K ഇട്ടു ഇങ്ങനത്തെ ആദ്യം 150 അങ്ങനെ പറഞ്ഞോണ്ട് ഇവക്ക് ഫോളോവേഴ്സ് ഇങ്ങനെ കൂടുന്നതിന് ആൾക്കാർ ഇവരറിയോ ആ ഇത്ര ഫോളോവേഴ്സ് ആയാ ഇവിടെ ഇട്ടിട്ട് പോകും, ഇത്ര ഫോളോവേഴ്സ് ആയാ ഇവിടെ ഇട്ടിട്ട് പോകും, അങ്ങനെ പറയും. ഫസീനെ പറ്റിട്ട് ആരെങ്കിലും പറയോ തൊപ്പിന്റെ അടുത്ത്? ഇല്ല, ഇനിയൊന്നും പറയല്ല. എല്ലാവരും പറയൂല, എനിക്ക് വിഷമം എന്ന് വിചാരിച്ചിട്ട് പറയൂല. അങ്ങനൊന്നല്ല പോളെ, അങ്ങനൊന്നല്ല കേട്ടോ, അങ്ങനൊന്നല്ല കേട്ടോ. തൊപ്പി ഭയങ്കര റൊമാൻറ്റിക് ആണോ ഹസി? നമ്മളീ റൊമാൻസ് ഒന്നും കാണാല്ലേ, പുള്ളിക്കാരന്റെ ഒരു ദേഷ്യം ഇത് മാത്രമേ കാണാറുള്ളൂ. മീൻസ് ഒരു പണ്ടാണ് മാറി, അടുത്തല്ലേ ഇങ്ങനെ മാറിയത്? ഒരു 2 മന്ത്സ് ആയിട്ടുണ്ടാവും അല്ലേ, പരിചയപ്പെട്ടിട്ട് ഒരു 2 മന്ത്സ് ലേറ്റ് ആയിട്ടുള്ളൂ, അപ്പോഴേ ഈ ഒരു മാറ്റം വന്നുള്ളൂ തൊപ്പിക്ക്. കറക്റ്റ്, അതുവരെ ഇങ്ങനത്തെ ഒരു തൊപ്പി അല്ലായിരുന്നു. അതാ ഞാൻ ചോദിച്ചത്, എന്ത് മാറ്റം ഏറ്റവും കൂടുതലായിട്ട് വന്നേന്നുള്ളേ? അതാ ഞാൻ പറഞ്ഞ കൊറച്ച് സോഫ്റ്റ് ആയിരുന്നു. ഒന്ന് ഇപ്പൊ നിങ്ങള് പ്രേമത്തിലാണ്, ഇനി എപ്പോഴാ നിങ്ങക്ക് നിക്കാ കഴിക്കാൻ എന്നാ പ്ലാന്? മംഗലോ മംഗലം കഴിക്കണം. എന്ന് ഫാമിലി സീൻസ് ഇല്ലേ, അതൊന്ന് ഫിക്സ് ആയിട്ട് മാത്രമേ മംഗലം കഴിക്കാൻ കഴിയൂ. രണ്ടാക്കും അതാവസ്ഥ. നിങ്ങക്ക് എവിടെന്നെങ്കിലും കല്യാണം കഴിക്കാൻ ഇഷ്ടപ്പെട്ട സ്ഥലം അങ്ങനെയൊക്കെ ഉണ്ടോ? അപ്പൊ ട്രിപ്പ് ഒക്കെ പോവാൻ ഇഷ്ടമുള്ള ഒരാളാണല്ലോ. ഡെസ്റ്റിനേഷൻ വേണ്ടി ക്ലോസ് ആയിട്ടുള്ളവര് വെച്ചിട്ട് എങ്ങനെയാണ് കഴിക്കാൻ ആഗ്രഹം? എനിക്ക് തോന്നുന്നു ഇവന് മറ്റേ എല്ലാരെയും വിളിച്ചുകൂട്ടി മലബാർ സ്റ്റൈൽ, ഇവരുടെ വേറെ വെഡിങ് അല്ലേ, മംഗലം ഭയങ്കര രസമാണ്. അങ്ങനെ കഴിക്കാനാണോ തൊപ്പിക്ക് ഇഷ്ടം? ഇവ ലൈവ് ഒക്കെ ചെയ്തിട്ടാ വെഡിങ് ചെയ്യാന്ന് പറഞ്ഞു. ആ ലൈവും ചെയ്യാം. കല്യാണത്തിന്റെ ഇടയ്ക്ക് ലൈവ് ചെയ്യോ? ഇപ്പൊ നിങ്ങള് പ്ലാൻ ചെയ്യോ ഫാമിലി ലൈഫിനെ കുറിച്ചിട്ട് തൊപ്പിയൊക്കെ നിങ്ങള് രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്യാറൊക്കെ ഉണ്ടോ? ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെ മക്കളായാലും എങ്ങനെ അങ്ങനെ ഒന്നും കുഞ്ഞിക്കാല് കുഞ്ഞിക്കാല് വേണോ അരക്ക്? ഒരു കുഞ്ഞിക്കാല് കാണണ്ടേ നമുക്ക്? എന്താ ആമിനല്ല ഭസ്മിന, അതല്ല കോമഡി കോമഡി. ഇവക്ക് എന്റെ കോമഡി ഒന്നും മനസ്സിലാവില്ല, ഞാൻ എപ്പൊ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ചുമ്മാ പറ ഒരു 8-9 നോക്കണം വരാ. സ്വർഗത്തിൽ പോവാണ്ട് 10 മക്കളായ അങ്ങനെ പറയുന്ന കേക്കാം. ശരിക്കും അങ്ങനെ ഉണ്ടോ? എനിക്കറിയില്ല, അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ കൊറേ പഠിച്ചതാണ്, ഞാൻ മുത്തല്ലിമായിട്ട് കൊറേ കാലം ഞാൻ ഇതുവരെ കേട്ടിട്ടാണ് 10 മക്കളായ സ്വർഗത്തിൽ പോവാന്നു.
അങ്ങനെ ഒരു സംഭവം ഇല്ല. കാര്യം അങ്ങനെ പറഞ്ഞ അങ്ങനെ ഉണ്ടാവും തോന്നില്ല. അതെല്ലാം വെഗ്ഡ് വർത്താനല്ലോ. അതെ അതെ അതെ. ഞാൻ നിങ്ങളെ രണ്ടാളെ കൊണ്ട് ലവ് ലെറ്റർ എഴുതിപ്പിക്കാൻ പോവാം. അതെങ്ങനെയുണ്ട്? ക്രിഞ്ചാണോ? അത് ക്രിഞ്ചാണോ? തൊപ്പി പറയാണോ? അല്ല, മലയാളത്തിൽ എഴുതണോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ? ഇതെന്താ പിങ്ക്? ഇത് തിരിച്ചു തരില്ല. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അത് വായിക്കണം. വളരെ റൊമാൻറ്റിക് ആയിട്ട് തന്നെ അത് പ്രസന്റ് ചെയ്യൂടി വേണം. ഇംഗ്ലീഷിലോ മലയാളത്തിലോ? നിനക്ക് ഇഷ്ടമുള്ള പോലെ ഏത് തൊപ്പി? നിങ്ങൾ വേണമെങ്കിൽ കണ്ണിലേക്ക് നോക്കി എഴുതിക്കോളൂ തൊപ്പി. വേണമെങ്കിൽ ഫസീന്റെ മുഖത്ത് നോക്കി എഴുതി. കുറച്ചും കൂടി കോപ്പി അടിക്കരുത്. ലവ് ലെറ്റർ എന്താണ് ഇത്? കോപ്പി അടിച്ചത് തൊപ്പി ഇവിടേക്ക് ഇരുന്നെഴുത്. തൊപ്പി തൊപ്പി ഫസ്റ്റ് ടൈം ആണോ ലവ് ലെറ്റർ എഴുതുന്നേ? ഹലോ, ഫസ്റ്റ് ടൈം ആണോ എഴുതുന്നേ? ഇതുവരെ ആർക്കും എഴുതിയില്ല. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെ ഇത് കോപ്പി അടിക്കുന്നേ. ഇതുവരെ തുടങ്ങിയില്ല ഇവിടെ ആള്. പകുതി എത്തി ഇവിടെ ഫസി. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു അതായത് എഴുതിയിട്ട് നമുക്കിത് വീട്ടിൽ കൊണ്ട് ഫ്രെയിം ചെയ്യാനുള്ളതാ. നിങ്ങളുടെ കുട്ടികളുടെ കുട്ടിയൊക്കെ വരെ കാണിച്ചു കൊടുക്കണ്ട ലവ് ലെറ്ററാ. പോരട്ടെ, എന്താ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഒരു സൗണ്ട്? അത് ഞങ്ങളുടെ കോഡാ. എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ കോഡ്? അതൊക്കെ ഉണ്ട്. അന്ന് പറഞ്ഞ ഇവർക്ക് എന്തൊക്കെയോ കോഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നിർത്തണം എന്നാണോ? അങ്ങനത്തെ കോഡല്ല, ചിരിക്കാനുള്ള കോഡ്. ഇങ്ങനെ തമാശ ഒക്കെ ഇങ്ങനെ ഓരോ ഇതുണ്ടാവില്ലേ? അവിടെ ഏച്ചി എഴുതി കഴിയാനായി. എന്റെ ചക്കരേന്ന്, എന്താ എഴുതുന്ന? എന്റെ കൽബേന്നോ? ഞാൻ എനിക്ക് കാണിച്ചില്ല, ഞാൻ ഇല്ലല്ലോ മത്സരത്തിൽ. കാണിച്ചോണ്ടോ? എക്സ്പീരിയൻസ് കേട്ടോ. ഇത് എത്ര എഴുതിക്കുന്നത്? ഇഷ്ടം പോലെ എഴുതി ഒരാളെ പോലെ. അയ്യോ, എഴുതിങ്ങട്ടെ. പെർഫെക്റ്റ് ആയിട്ട് എഴുതണം. തട്ടിക്കൂട്ട് സാധനം ഒന്നും എഴുതിയിട്ടില്ല എത്ര നേരായിട്ടോ. ഒരു കുത്തിട്ട് കളിക്കുക. നിക്കുക, ഫസ്റ്റ് വിളിക്കേണ്ട സാധനമുണ്ട്. അവിടെ എന്താണിത്? എസ്സേയോ? അങ്ങക്ക് ഇഷ്ടമുള്ളതാണ് എഴുതേണ്ടത്. തൊപ്പിക്ക് എന്താണോ ക്രിഞ്ച് ആയാലും എന്തായാലും എഴുതാ മതി. എഴുത് തൊപ്പി ഇത് രണ്ടാമത്തത് എഴുതുന്ന ഫസി. ഫസി ഇതുവരെ തൊപ്പി ഒരു ഒറ്റ ഒന്ന് പോലും എഴുതിയില്ല. ഒന്ന് വായു കേട്ടോ പ്ലീസ്. ശരി, ഇതെന്താ കുത്തിട്ട് കളിക്കുക? തൊപ്പി എന്തെങ്കിലും ഒരു തൊപ്പി. തൊപ്പി ഫാൻസ് ഒക്കെ ഇപ്പൊ എന്താ വരയ്ക്കാമെടുക്കാനാണുന്നുണ്ട്. ഞാൻ ഫസീനാണ് വരയ്ക്കാൻ പറഞ്ഞേ. ഇത് മറ്റേ ഡിസ്കവറി ചാനലിൽ വരുന്ന ഒരാളെ ക്രിയേറ്റിവിറ്റി എന്ന് പറയാൻ പറ്റാട്ടോ. അതില്ല, സോറി സോറി. അർത്ഥം ഈ കോമ്പറ്റീഷൻ ഒക്കെ പങ്കെടുത്തിട്ടുണ്ടോ വരയ്ക്കാനുള്ള? ആഗ്രഹമുണ്ട്. ഇത് കണ്ട് എന്തായാലും ചെയ്യണമെന്നുണ്ട് ലൈഫിൽ. എന്നെക്കൊണ്ട് ആകുന്നത്ര ഞാൻ ചെയ്യുന്നില്ല. ഇനി പിന്നെ പിന്നെ എന്നാ ഞാൻ അങ്ങനെ കളിയാക്കാൻ പറ്റില്ല. ഫസി കാര്യം പറയാ. ഫസിയാ? ഫസി കളിയാക്കല്ലേ. നോക്കട്ടെ നോക്കട്ടെ, ഞങ്ങള് കണ്ടെ. ഇത് ആരാ? ഇതെന്താ മുഖത്തൊരു കല? അത് നുണക്കുഴി. നുണക്കുഴിയാണോ? അതുപോലെ തന്നെ ഇരിക്കുന്നു. ഏകദേശം അല്ല, ഫുൾ ഫുൾ അത് തന്നെ. നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. ആ മുടി, ആ നുണക്കുഴി. അതെ, ആയിരിക്കും. നൈസ് ആയിട്ടുണ്ട് കേട്ടോ തൊപ്പി. നിങ്ങക്ക് ഇങ്ങനെ ഒരു കല ഉണ്ടെന്നുള്ളത് ഇപ്പഴല്ലേ മനസ്സിലായത്? കൊറച്ച് ശരിയാക്കാനുണ്ട്. എവിടെ ഒത്തിരി ഉള്ളു. ഈ മുഖത്തിന്റെ ഈ ഭാഗം, ബാക്കിയൊക്കെ കറക്റ്റാ. ഇത് വായിക്കാനുള്ള മുടി അത് വായിക്കാനുള്ള മൂഡ് തന്നെ പോയി. അത്രയും നല്ല വരല്ലേ വെച്ചേ. കുറച്ച് നേരെ ആക്കിയാ മുഖം, കുറച്ച് തടിച്ചു. അതാണ് മതി.
എന്തായാലും നമുക്ക് മനസ്സിലായി എത്ര മാത്രം വരയ്ക്കുമെന്ന്. നൈസ്. താടിയും ഒരു കലയും ഓക്കെ. ഫസി വായിച്ചോ, അതാ നിങ്ങൾക്കുള്ള. ബഹുമാനപ്പെട്ട അയ്യോ അങ്ങനെ താങ്ക് യു ഫോർ ബീങ് സച്ച് ആൻ അമേസിംഗ് ബോയ് ഫ്രണ്ട്. ഐ എം ഗ്ലാഡ് ഐ ഫൗണ്ട് യു. ഐ എം താങ്ക്ഫുൾ ടു അല്ലാഹ് ഫോർ ബ്രിംഗിങ് യു ക്ലോസർ ടു മീ. You are the best, Neha. You are the reason I smiled a lot more today. Hazimol loves you. Ayyo. Adi ingane ezhuthundare. Ingane ezhuthundare. Ini ezhuthan thonnundo? Aanaanu ini. Onnu kekkete. Namukku ithrayum kettallo. Appa amazing boyfriend aanu. Eh? Onnu ezhuthunda. Okay. Ippa endha thonnu? Fasi ithrayum beautiful aayittu love letter ezhuthiyappo. തൊപ്പി രണ്ട് വാക്ക് പറയെങ്കിൽ ചെയ്തു തൊപ്പി. അവൾ ഇത്ര കഷ്ടപ്പെട്ട് എഴുതിയതല്ലേ? ഞാൻ കഷ്ടപ്പെട്ട് വരച്ചനല്ലോ. അത് നന്നായി കഷ്ടപ്പെട്ടിരിക്കുന്നത് ഒന്ന് പാവ. ഇത്ര ആ കുട്ടി എഴുതിയിട്ട് എനക്ക് അങ്ങനെയുള്ള കഴിവുകളൊന്നുമില്ല. ഇല്ല ഒന്ന് ഹഗ് ചെയ്യാനൊക്കെ തോന്നുന്നുണ്ടോ നമ്മുടെ ഫസീനെ? ഇതിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം നമ്മുടെ ഫസിക്ക്. ജസ്റ്റ് ഒരു ഹഗ്ഗെങ്കിൽ ചെയ്യ്. ഞാൻ പറയണോ അതൊക്കെ? ഒന്ന് കൊടുക്കെന്റെ തൊപ്പി. പ്രഭാസ് പൃഥ്വിരാജ്, ശ്രുതിഹാസൻ എന്നിവരാണ് ഇതിരുത്തി ഹോംബാല ഫിലിംസിന്റെ പ്രശാന്തിയിൽ ചിത്രം സലാർ ഡിസംബർ 22 വേൾഡ് വൈഡ് റിലീസ് ചെയ്യുന്നു. വിദേശ പഠന സ്വപ്നങ്ങൾക്ക് REG ഇമിഗ്രേഷൻസ് ആൻഡ് എഡ്യൂക്കേഷൻ കേരളത്തിൽ എല്ലായിടത്തും.